നമസ്കാരം. ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും തെറ്റായ വിവരങ്ങൾ പൊതുജന മധ്യത്തിലും പൊതു സംവിധാനങ്ങളിലും ഏർപ്പെടുത്തി അല്ലെങ്കിൽ അതിലേക്ക് കുത്തിവെച്ച് തെറ്റിദ്ധാരണാജനകമായ തെറ്റായ ചരിത്രങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ എത്രയോ കാലം മുമ്പ് തന്നെ തുടങ്ങിയതാണ്. അത് പലപ്പോഴും ഇപ്പോഴും പലതും തിരുത്തി വരുന്നു, പലതും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് മുഗൾ ഭരണകാലത്തെ ഭരണ പരിഷ്കാരങ്ങളും മുഗളന്മാർ ഇവിടെ കാട്ടിക്കൂട്ടിയ വലിയ നല്ല കാര്യങ്ങളാക്കി ഇവിടെ രാജ്യദ്രോഹം ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച ടിപ്പു സുൽത്താനെ പോലെയുള്ള, അതുപോലെ തന്നെ ഔറംഗസേബിനെ പോലെ, ഹുമയൂണിനെ പോലെ, അതുപോലെ തന്നെ ഷാജഹാനെ പോലെയുള്ള ആളുകളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് എത്ര പുസ്തകങ്ങളാണ് ഇറങ്ങിയത്, എത്ര പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചത് മുഗൾ കാലത്തെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് കടന്നു കയറിയ അധിനിവേശക്കാരാണ് ഈ മുഗളന്മാർ എന്നത് ഇപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ ചരിത്ര സത്യങ്ങളായി ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഇതിനൊക്കെ കുടപിടിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ് സർക്കാരും കോൺഗ്രസ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും അതിന് റാൻമൂളിയ കേരളത്തിലേതടക്കം ുള്ള സർക്കാരുകളും ഒക്കെയാണ് ഇതിന് ഉത്തരവാദികൾ എന്നാണ് പൊതുജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വികലമായ ചരിത്രത്തെ മാറ്റിയെഴുതേണ്ടത്, വികലമായ ചരിത്രത്തെ മാറ്റി ജനങ്ങൾക്ക് മുന്നിൽ സത്യം അവതരിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടിപടിയായി ഇതിൻ്റെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ പാഠപുസ്തകങ്ങളിലൂടെ, അതുപോലെ വിവിധ പ്രസ്താവനകളിലൂടെ, വിവിധ ചരിത്രപരമായ ഗസറ്റ് പബ്ലിഷിംഗ് സിസ്റ്റത്തിലൂടെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും വികലമായ ചരിത്രമല്ല, യഥാർത്ഥ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന കൊലപാതകിയെ, എന്ന പിശാചിനെ, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന, കിണർ നിറച്ച് കബന്ധങ്ങൾ കൊണ്ട് കിണർ നിറച്ച ആ ഭീകരവാദിയെ സ്വാതന്ത്ര്യ സമര സേനാനിയായി മുദ്രകുത്തപ്പെടുമ്പോൾ, ടിപ്പു സുൽത്താൻ എന്ന അധിനിവേശക്കാരനെ, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത, ലക്ഷക്കണക്കിനായ ഹൈന്ദവരെ കൊന്നൊടുക്കിയ ആ ഭീകരവാദിയെ, അയാളുടെ ചിത്രത്തെ പോലും മനോഹരമാക്കിക്കൊണ്ടാണ് ഇവിടെ ചരിത്രം പഠിപ്പിച്ചത്. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ തെറ്റായ ചരിത്രങ്ങൾ പേറി ഒരു തലമുറ ഇവിടെ വളർന്നു വരികയാണ് എന്ന ദുഃഖ സത്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു ലോവർ ഹയർ സെക്കൻഡറി സ്കോളർഷിപ്പ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്കുള്ള പാഠപുസ്തകത്തിലെ LSSന് വന്ന ഒരു പാഠഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്നതാണ്. ഇതിൽ പറയുന്നു, അതായത് സംഖ്യകളെക്കുറിച്ചാണ് പറയുന്നത്. മാത്തമാറ്റിക്സിൽ സംഖ്യകളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതിൽ അറബിക് സംഖ്യ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 അങ്ങനെ 10, 50, 100, 500, 1000 എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. നമ്മൾ ഗ്രീക്ക് സംഖ്യ എഴുതുന്നു 1, 2, 3 ഈ രീതിയിൽ എഴുതുന്നത് ഇത് ഗ്രീക്ക് സംഖ്യാ രീതിയാണ്. നമുക്ക് സംഖ്യകൾ പലതരത്തിലുണ്ട്. നമ്മുടെ മലയാളത്തിലുമുണ്ട് നമുക്ക് പ്രത്യേകമായ സംഖ്യകൾ 1, 2, 3 അതുപോലെ തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, എല്ലാ ഭാഷകളിലുമുണ്ട്. അതുപോലെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്, പൊതുവായിട്ട് ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമൊക്കെ ഉപയോഗിക്കുന്നത് ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. 1, 2, 3 നമ്മൾ സാധാരണ 1, 2, 3 എന്ന് എഴുതുന്ന പോലെ തന്നെ. അതുപോലെ പിന്നീട് നമ്മൾ 1, 2, 2 വരയിട്ട് പിന്നെ എക്സിട്ട് എമ്മിട്ടൊക്കെ എഴുതുന്നതിന് റോമൻ ലെറ്റർ, നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് അതും അറിയാം. ഈ 1, 2, 3 എന്ന ഗ്രീക്ക് ലിപിയിൽ എഴുതിയിരിക്കുന്നതിന് ഈ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് അറബിക് സംഖ്യ എന്നാണ്. അല്ല, അറബിക് സംഖ്യ എങ്ങനെ 1, 2, 3 ഈ രീതിയിൽ എഴുതുന്നത്? ഇത് ഗ്രീക്ക് സംഖ്യയല്ലേ? തെറ്റായ ധാരണ പരത്തുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ താഴെയും കൊടുത്തിട്ടുണ്ട്. അറബിക് സംഖ്യ 1, 2, 3, 4, 5, 6 അങ്ങനെ 30 വരെ കൊടുത്തിരിക്കുന്നു. പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന ആ ലിപിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അത് ശരി തന്നെ. അതെങ്ങനെ അറബിക് സംഖ്യയാകും? ഇത് കണ്ടിട്ട് അറബി പണ്ഡിതന്മാർക്ക് ഒന്നും തോന്നിയില്ലേ? അല്ലെങ്കിൽ അറബി പണ്ഡിതന്മാർ ഇതൊന്നും അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ മനഃപൂർവ്വം വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളിലൂടെ എന്തെങ്കിലും പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്? മലയാളത്തിൽ അച്ചടിച്ചിരിക്കുന്ന ഒരു പുസ്തകം, ഈ പുസ്തകം ഏതാണ്, പാഠപുസ്തകമാണോ ഒരു ഗൈഡാണോ നമുക്കറിയില്ല. പക്ഷേ ഇതിൽ ഈ 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് സംഖ്യയിലാണ്. അത് അറബിക് സംഖ്യയാക്കി തെറ്റായി വ്യാഖ്യാനിച്ച് കൊച്ചുകുട്ടികൾക്കിടയിൽ പോലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയാണ് ഇത്. ഇതിപ്പോൾ ഗ്രീക്ക് സംഖ്യയാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നുള്ളത് വാസ്തവം. അപ്പോൾ ഇവർ മണ്ടന്മാരാണ്. ഇത്തരത്തിൽ തെറ്റായി പറഞ്ഞാൽ ഇത് ഗ്രീക്കല്ല, ക്ഷമിക്കണം, ഇത് അറബിക്കല്ല, ഗ്രീക്കാണ് എന്ന് പറയാനുള്ള ബുദ്ധി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്കൊക്കെയുണ്ട്. ഇത് ഗ്രീക്ക് ലിപിയിലാണ് ഈ 1, 2, 3 എഴുതിയിരിക്കുന്നത്, താഴെയുള്ളത് റോമൻ ലിപിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും പക്വതയും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുണ്ട്. അവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്ന രീതിയിലാണ് ഇത് അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് എന്ത് നടപടിയാണ്? വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കൂടി ഈ രീതിയിൽ മതവൽക്കരിക്കുന്ന എന്ത് മാന്യമായ അല്ലെങ്കിൽ എന്ത് നീതിയാണ് ഇതിനകത്തുള്ളത്, എന്ത് മാന്യതയാണ് ഇതിനകത്തുള്ളത്, എന്ത് തത്വശാസ്ത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചു പോകുന്നത്. തീർച്ചയായും ഇതൊക്കെ പരിശോധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇറക്കിയത് ഏതെങ്കിലും വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള ഏതെങ്കിലും അധ്യാപകരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ പാഠപുസ്തക സമിതിയോ അല്ലെങ്കിൽ ഗൈഡാണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ കൂടി അവർക്കും ഒരു ടീമുണ്ട്. അവരാരും ഇത് കണ്ടില്ലേ അല്ലെങ്കിൽ അവർക്കാർക്കും ഇതറിയില്ലേ? അതോ ഇനി അറിയാതെ പറ്റിയ ഒരബദ്ധമാണോ? ആണെങ്കിൽ ഉടൻ തന്നെ തിരുത്തണം. ഇതെന്ന് വന്നതാണ് എന്നുള്ളതിൻ്റെ ഓത്തൻറ്റിസിറ്റി ഞങ്ങൾ പറയുന്നില്ല, അതിൻ്റെ യാഥാർത്ഥ്യ ബോധം നമുക്കറിയില്ല, നമുക്ക് അയച്ചു തന്നതാണ്. പക്ഷേ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും നമ്മുടെ സമൂഹത്തെയും വളർന്നു വരുന്ന തലമുറയും കൊണ്ടെത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.